ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടേതല്ല, ഞാൻ പറയാൻ വന്നത് നമ്മുടെ ചാതാൻ്റെ, എൻ്റെ ചാതാൻ്റെ, നിങ്ങളുടെ ഈ ചാതാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇനി വാ പൊന്നിക്കും മോണ്ടിന്. അപ്പോൾ വീഡിയോ കാണുന്ന ആദ്യം തന്നെ ഞാൻ എൻ്റെ ചാതാൻ്റെ ഒന്ന് വിഷ് ചെയ്തോട്ടെ. കാരണം നമ്മുടെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് 8 മണി സമയത്ത് ചാതാൻ്റെ വീഡിയോ കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം അണ്ണെ 7:40 ആകുമ്പോൾ തൊട്ടേ പറയും വീഡിയോ അപ്ലോഡ് ചെയ്യും, വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പം നമ്മുടെ അണ്ണെ കുറച്ച് മിനിറ്റ് കൂടെ ഉള്ളൂ, 15 മിനിറ്റ് 20 മിനിറ്റ് അപ്ലോഡ് ചെയ്യാം. നമ്മൾ അപ്ലോഡ് ചെയ്യും, കാണത്തെ കണ്ടത്. അപ്പം ഞാൻ 8 മണിക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം കാണുന്ന 10 പേരിൽ ഒരാൾ ചാതാൻ തന്നെയാണ്. എന്നിട്ട് കണ്ടതിന് ശേഷം പിന്നെ വിളിച്ചാണ് ബാക്കി കാര്യമൊക്കെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ വീഡിയോയിൽ എന്തെങ്കിലും കാര്യമായാലും അല്ലാത്ത കാര്യമായാലും ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് അണ്ണ സംസാരിക്കുന്നത്. അപ്പം ഞാൻ വീഡിയോ ഇടാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ചാതാനാണ്. ഇടുന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആദ്യത്തെ 10 പേരിലും ചാതാനം തന്നെയായിരിക്കും. അപ്പോൾ എൻ്റെ അണ്ണനെ ഞാൻ ആദ്യം വിഷ് ചെയ്തേ ഹാപ്പി ബർത്ത്ഡേ ടു യു മുത്തേ, ലവ് യു സോ മച്ച്, മിസ് യു മിസ് യു മിസ് യു മിസ് യു. എനിക്ക് കരച്ചിൽ വരുന്നു, ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ അണ്ണൻ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞ് ഒരു ബർത്ത്ഡേക്കും അടുത്തിങ്ങനെ ഇല്ലല്ലോ, ഒരുമിച്ച് കേക്ക് മുറിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ അണ്ണൻ വിഷമത്തിൽ പറഞ്ഞു. ഞാൻ ഫോൺ വിളിച്ചപ്പോൾ വിഷ് ചെയ്തപ്പോൾ കല്യാണത്തിൻ്റെ ആദ്യത്തെ ബർത്ത്ഡേക്ക് ഞാൻ ചാതാൻ ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരു 4 മാസം കഴിഞ്ഞിട്ടായിരുന്നു അണ്ണൻ ബർത്ത്ഡേ. അപ്പോൾ അന്ന് ഉണ്ടായിരുന്നു കാരണം അന്നെന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ നടത്തി കുത്തുവാള എടുത്ത് പൈസ ഒന്നും ഇല്ലായിരിക്കുന്ന സമയം, ഒരു പുത്തൻ പോലും എടുത്തിട്ടില്ല. അന്ന് ഞങ്ങൾ എൻ്റെ ഒരു നിർബന്ധത്തിൽ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു 1 കിലോയുടെ ഒരു ചെറിയൊരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ച് ഞങ്ങൾ മുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വായിൽ വെച്ച് കൊടുത്തായ ഒരു സന്തോഷമുള്ളായിരുന്നു. അങ്ങനെ ആഘോഷിക്കാനായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അന്നൊന്നും ആദ്യമായിട്ട് ഉള്ള ഒരുമിച്ചുള്ളൊരു ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റ് പോലും കൊടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട്, എന്തൊക്കെയൊക്കെയോ ഭയങ്കര വിഷമമുണ്ട്, എന്താണെന്നറിയില്ല. അതുകൊണ്ട് എൻ്റെ ഒരു മനസ്സിലൊരു വിഷമമുള്ളതുകൊണ്ട് ഞാൻ വലുതായിട്ട് ഒന്നും ഇതാക്കിയില്ല. കാരണം വെച്ചാൽ കഴിഞ്ഞ ബർത്ത്ഡേ നിങ്ങൾ വ്ലോഗ് കണ്ട് കാണും, എല്ലാവരും കണ്ടു കാണത്തില്ല. കാരണം അന്ന് നമുക്ക് 1000 സബ്സ്ക്രൈബറേ ഉള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഉള്ള ആരും കണ്ടു കാണത്തില്ല. അന്ന് പുത്തനൊക്കെ എടുത്ത് പൊന്നീസിന് മോണിട്ടനൊക്കെ എടുത്ത് സാധാരണ വീഡിയോ കോളിലൊക്കെ വിളിച്ച് നല്ല സന്തോഷം ഹാപ്പി ആയിട്ടായിരുന്നു. ഇപ്പോൾ എന്തോ ഒരു ഭയങ്കര മനസ്സിനൊരു വിഷമം പോലെ. അണ്ണനും അത് തന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഞങ്ങൾ വലുതായിട്ടൊന്നും പ്ലാൻ ചെയ്തില്ല. പക്ഷെ ഞാൻ 1 ആഴ്ചയ്ക്ക് മുമ്പേ പൊന്നീസിനോടും മോണിട്ടനോടും അത്താടെ ബർത്ത്ഡേ ആണ് ഇങ്ങനെ പറഞ്ഞപ്പോൾ തൊട്ടേ ഇവർക്ക് കേക്ക് മുറിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളല്ലേ, ഇപ്പോൾ പൊന്നീസും മോണിട്ടനെ ജനിച്ചത് പിന്നെ ക്രിസ്മസ് ആയാലും പെരുന്നാൾ ആയാലും അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേ ആയാലും ഷാദാൻ്റെ ബർത്ത്ഡേ ആയാലും അവരുടെ ബർത്ത്ഡേ ആണെങ്കിലും അവരാണ് കേക്ക് മുറിക്കുന്നത്. അപ്പോൾ കേക്ക് വാങ്ങാൻ അങ്ങ് ബഹളമായിരുന്നു. അതുകൊണ്ട് ഞാനൊരു കേക്ക് ഇവിടെ അടുത്തൊരു ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ, അങ്ങനെ വേറെ വലുതായിട്ടൊന്നും ഇല്ല. പിന്നെ അണ്ണനെ ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഗിഫ്റ്റ് ക്യാമറ പോലെ കൊടുക്കുന്നതാണ്. ആ ഗിഫ്റ്റ് നിനക്ക് തന്നത് തന്നെ. അവ ശരിക്കും പറഞ്ഞാൽ ഗിഫ്റ്റൊക്കെ എല്ലാ പെരുന്നാളിനും ഓണത്തിനും നമ്മുടെ ബർത്ത്ഡേക്ക് എല്ലാം നമ്മൾ ഡ്രസ്സ് എടുക്കുമ്പോൾ എല്ലാം ഞാൻ അണ്ണനും എടുത്തു വയ്ക്കും. അപ്പോൾ അതെല്ലാം കൂടെ കുറേ ആയിട്ടുണ്ട്. അപ്പോൾ അണ്ണൻ വരുമ്പോൾ നമുക്ക് എല്ലാം കൂടെ അൺബോക്സിങ് ചെയ്യിപ്പിക്കാമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പോയി കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം. ഇവിടെ അടുത്തൊരു ചേച്ചിയുടെ കയ്യിൽനിന്നാണ്, വീട്ടിലാണ് ആ ചേച്ചി ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയി നമുക്ക് കേക്ക് വാങ്ങിച്ചുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടനോട് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് വെച്ചേരെ. അപ്പോൾ ഓക്കെ. അപ്പം നമ്മൾ കേക്ക് വാങ്ങാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊന്നൂസും മോനോട്ടനും വണ്ടിയിൽ പാട്ടൊക്കെ ഇട്ടിട്ട് എൻ്റെ അടുത്ത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിച്ചി മാന്തി നുള്ളി എന്നുള്ള പരാതികളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവര് 2 പേരും ഡിക്കിയിലോട്ട് അങ്ങ് പിന്നെ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ അവിടെ അതൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കേക്ക് വാങ്ങിച്ചു വന്നിട്ടുണ്ട്. ഇവിടെ 2 പേരും ഒരു രക്ഷയില്ല, അങ്ങ് ബഹളമാണ്. അത്താഴ വിഷയേ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാം. കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യുന്നതിനും എടുത്ത് തുറന്ന് നോക്കുന്നതിനും
മുമ്പായിട്ട് നമ്മുടെ ബർത്ത്ഡേ ചെക്കനെ വിളിക്കണ്ടേ. അപ്പൊ ശാഖാനെ വിളിക്കാം. അപ്പൊ കടയിൽ ഇപ്പൊ തിരക്കില്ലെങ്കിൽ ഫോൺ എടുക്കും, തിരക്കുണ്ടെങ്കിൽ എടുത്തില്ല. സാധാരണ വിളിച്ചോണ്ടിരിക്ക, കടയിൽ ഇരിക്കുന്ന കോലാട്ടോ ഇത്. ഹാപ്പി ബർത്ത്ഡേ. ഇല്ല, കേക്ക് മുറിച്ചില്ല, മുറിക്കാനാ അണ്ണനെ വിളിച്ചേ. ഹാപ്പി ബർത്ത്ഡേ മുത്തമ്മ. ഒന്നും കേട്ടില്ല ഞങ്ങൾ, ഒന്നുകൂടെ പറ. ഒന്നും കേൾക്കുന്നില്ല. കേക്ക് എടുത്തോണ്ട് വരട്ടെ. അണ്ണേ ഒന്നും കൂടി, ഒന്നുകൂടി സൗണ്ട് ഒട്ടും കേൾക്കുന്നില്ല. പ്ലീസ് ഒന്ന് കുത്ത്. ആ എന്താ കേക്കത്തെ? അപ്പം നമ്മുടെ കേക്ക് ഇതാണ്. അപ്പം സാധാരണ നമുക്ക് കേക്ക് മുറിക്കാം. സാധാരണ വരും രണ്ട് മക്കളുണ്ട്, അവര് മുറിച്ചോളെ. അപ്പൊ നമ്മുടെ കേക്ക് ഇതാണ്, നമുക്ക് തുറന്നു നോക്കാം. ഇത് മേരി ബോർഡ് ഐസ്ക്രീം എന്റെ ഒരു ഫ്രണ്ട് പൊന്നൂസിന് മോണുട്ടനും തന്നെയാ. എന്നിട്ട് പറഞ്ഞു വീഡിയോ എടുക്കുമ്പോ ഇവിടെ വെച്ചേക്കണേ. അപ്പൊ ഒരു സന്തോഷത്തിന് വേണ്ടി ഇവിടെ ഇരിക്കട്ടെ അല്ലേ. അപ്പം പൊന്നൂസ് എങ്ങോട്ട് വാ, അപ്പൊ നമുക്ക് നോക്കാം. ആ അണ്ണൻ ഇവിടോട്ട് വെക്കാം. അങ്ങനെ ഇന്ന് കണ്ടു. ആ അങ്ങനെ പേടിച്ചു കൊടുത്തു. അണ്ണ അങ്ങനെ വേണ്ട, അണ്ണൻ പോണ്ട, അണ്ണൻ പോണ്ട. കത്തിയല്ലോ വെച്ച് തീർക്കാം. ആ കത്തി അങ്ങോട്ട് വെക്കാം. ഇതാണ് നമ്മുടെ കേക്ക്. ശാന്തന്റെ പേരുണ്ട്. നിക്ക് 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 നിക്ക്. എന്നാ മുറിക്കട്ടെ. ഹാപ്പി ബർത്ത്ഡേ ഷാജഹാൻ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ കേക്ക് ഫോട്ടോ എടുക്കാവോ? ആ അവരെ കൈ കൊടുക്കും. നിക്ക് നിക്ക്. അപ്പൊ മോനോട് പൊൻ ദിവസം മുറിക്കട്ടെ അണ്ണേ. എന്നാ അണ്ണിനെ കണ്ടു ബാഗിലോട്ട്. നിക്ക് നിക്ക് നിക്ക്. കേക്ക് ചരിച്ചു ചേരാം. ആ രണ്ടുപേരും കൈ പിടിച്ചു മുറിച്ചോ. Happy birthday to you. ക്യാമറ പോലെ തരുന്നുണ്ട്. ക്യാമറ പോലെ ഞാൻ എന്ത് ചെയ്യാറ്? ഞാൻ ഒന്ന് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ. ചേച്ചിയുടെ കേക്ക് എങ്ങനെയാണെന്ന് നോക്കട്ടെ. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? ടേസ്റ്റ് ഇല്ലയോ? എന്റെ ബർത്ത്ഡേ പോയി കടയിൽ ഭയങ്കര തിരക്ക് കേട്ടോ. എന്നിട്ട് അങ്ങനെ ഫോൺ വെച്ചു. ഓ കേക്ക് മുറിക്ക് തിരക്ക് മുട്ടേ. അങ്ങനെ
അപ്പോ അപ്പൊ എന്താണ് മതിയല്ല പേരെന്താണ് ബാക്കിലുണ്ട്. അതിപ്പഴേ കീറി മുറിക്കണ്ടേ. പേര് ഇതിലേതാണ്? അപ്പൊ ഞാൻ ഷാനാദിന് വാങ്ങിച്ചു വെച്ച ഡ്രസ്സും ഇതുമാണ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ബർത്ത്ഡേയും പെരുന്നാളിനും ഒക്കെ വാങ്ങിച്ചായിട്ട് കുറെ ആയി. എല്ലാം കൂടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് അൺബോക്സിങ് ചെയ്യാം കേട്ടോ. അവർ രണ്ടും ഇത് തുറക്കണമെന്ന് തുറക്കാം. ഇത് തുറക്കണം. ഷർട്ടാണ്, ഒന്നുമില്ല പ്രത്യേകിച്ച്, ബഹളം വെക്കാതെ. അവർക്ക് രണ്ടുപേർക്ക് അത് അൺബോക്സിങ് ആണ്, അവിടെ അത്രേ ഉള്ളു. വാച്ച് കൊറേ. ശരിക്കും പറഞ്ഞാല് നമ്മള് പെണ്ണുങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് സാരി കാണും, ഓർണമെന്റ്സ് കാണും, അങ്ങനെ പല പല സാധനങ്ങൾ വാങ്ങാൻ പറ്റും ഷോപ്പ് ചെയ്യാൻ. പക്ഷെ ബോയ്സിനാണെങ്കിൽ ആലോചിക്കണ്ട. പിന്നെ എന്ന് വെച്ചാ അല്ലാത്ത ഗിഫ്റ്റ് ഒന്നും ഷാനാന്ന് ഇഷ്ടമല്ല. ഇപ്പൊ നമ്മള് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നൊന്നും അണ്ണൻ വലിയ അങ്ങനെ ഉള്ള താല്പര്യമുള്ളതല്ല. നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അണ്ണൻ എപ്പോഴും ഇഷ്ടം. എനിക്കായാലും തന്നിട്ടുള്ളത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. അങ്ങനെ ഗിഫ്റ്റിന്റെ ഐറ്റംസ് ഒന്നും എനിക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടിട്ട് എനിക്ക് ആ ഒരു ഇതുള്ളത് കൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കേക്ക് വാങ്ങാൻ പോയപ്പോൾ വാങ്ങിച്ചതാണ് ബിരിയാണി. അത്താക്ക് ഒരേ നിർബന്ധം ബിരിയാണി വാങ്ങിച്ചതാ, ബിരിയാണി വാങ്ങിച്ച അങ്ങനെ വാങ്ങിച്ചതാണ്. കഴുകി കഴുകി രണ്ടും ബീഫ് മൂന്നാണ്ട്. ഈ ബിരിയാണി എന്നാ വാങ്ങാൻ പറയുന്നേ? ടേസ്റ്റ് ഉണ്ടോ മോനുട്ടെ? തിന്ന് ബിരിയാണിയോ? എരിയേ ഇല്ലല്ലോ. നീ തിന്നുമ്പോ എരിയും. ഇത് മധുരമുള്ളതാ. ഈത്തപ്പഴം വൈ വൈ കിടന്ന് ബഹളം വെച്ചോണ്ടാ ഞാൻ ചോറ് വാങ്ങിച്ചത്. സമയം കിട്ടിയില്ലത്താ. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് വീഡിയോ എടുത്തോണ്ടിപ്പോ കറണ്ട് പോയി. നമ്മള് വെളിയിലോട്ട് ഇറങ്ങി വന്നതാട്ടോ. അപ്പൊ ഭയങ്കര ഇരുട്ട്, കാരണം മഴ പെയ്യാൻ പോകുന്നതുകൊണ്ട് ഇരുട്ടും ആയതുകൊണ്ട് നമ്മളെ വീഡിയോ ഒട്ടും തന്നെ വെട്ടവുമില്ല. അപ്പൊ നമ്മള് ഫോണിൽ എടുക്കുന്ന വീഡിയോ ആയതുകൊണ്ട് അത്രയും ക്ലാരിറ്റി ഉണ്ടാവും. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്, എന്നാ പിന്നെ സങ്കടമുണ്ട്. എന്തോ ശരിക്കും പറഞ്ഞാൽ പറയണ്ടെന്ന് അറിയത്തില്ല. എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ രാവിലെ പത്ത് പറഞ്ഞു ഇന്ന് ശാന്താന്റെ ബർത്ത്ഡേ ആണോ, ഈ പൊന്നിസും മോണ്ടന് കേക്കിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. അപ്പൊ ഞാനോട് പറഞ്ഞില്ലായിരുന്നു. അപ്പൊ പറഞ്ഞു ആ എന്നാ പിന്നെ നമുക്ക് ഫുഡ് പറ. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ആളില്ലാതെ എന്തിനാ ആ ഒരു വേഷം പറഞ്ഞു. ഞാൻ പറഞ്ഞു ആളില്ലാതെ എന്തിനാ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, വേണ്ട ഫുഡൊന്നും പറയുന്നില്ല. ചോറ് വാങ്ങ, ചോറ് വാങ്ങ, ചോറ് വാങ്ങ്, ബർത്ത്ഡേ ഇല്ലയോ, ബർത്ത്ഡേ ഇല്ലയോ, അങ്ങനെയൊക്കെ പറഞ്ഞോണ്ട്. അപ്പൊ പിന്നെ ഞാൻ ശാന്ത അവർക്കൊക്കെ ചോറ് വാങ്ങാം. അങ്ങനെയാണ് ഞാൻ ബിരിയാണി വാങ്ങിച്ചത്. കഴിഞ്ഞ ഇതില് ബർത്ത്ഡേ നല്ല സന്തോഷമായിരുന്നത് കൊണ്ടിട്ട് ബിരിയാണിയൊക്കെ ഞാൻ വെച്ചായിരുന്നു. അപ്പൊ ഈ വട്ടം ഞാൻ അങ്ങനെ മനസ്സിനൊരു വലിയ സന്തോഷവും സുഖമൊന്നും ഇല്ലാത്തതുകൊണ്ട് ചോറൊന്നും വെക്കാൻ നിന്നില്ല. കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിന് അവർക്കൊരു ഉടുപ്പ് പോലെ, സാധാരണ ഞാൻ എന്ത് വിശേഷം എന്ന് പറഞ്ഞാൽ അവർക്ക് ഡ്രസ് എടുക്കും. അപ്പൊ ശാന്താൻ്റെ എടുക്കുന്ന കൂട്ടത്തിൽ അവർക്ക് എടുക്കാൻ, അപ്പം അതും ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വേറെ സന്തോഷത്തിന് കേക്ക് വാങ്ങിച്ച് മുറിക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പൊ പിന്നെ അത്ത എങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പിന്നെ എന്നാ ചോറ് വാങ്ങാന്ന് പറഞ്ഞിട്ട് നമ്മള് കേക്ക് വാങ്ങാൻ പോയപ്പോഴാണ് ഞാൻ ചോറ് വാങ്ങിച്ചിട്ടുണ്ടായത്. അല്ലെങ്കിൽ നല്ല ഹാപ്പി ആയിരുന്നെങ്കിൽ നമ്മള് ബിരിയാണി വെച്ചേനെ. അപ്പൊ സാറല്ല, അടുത്ത ബർത്ത്ഡേ ഞാനും ഷാനാന്നൊക്കെ ഒരുമിച്ച് ആടിച്ച് പൊളിക്കാം നമുക്ക്. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാണ്. അണ്ണൻ ഒരു വട്ടം കൂടി ഹാപ്പി ബർത്ത്ഡേ. അപ്പോ ലവ് യു സോ മച്ച്. പിന്നെ പിന്നെ എന്താണ്, അപ്പൊ നമ്മുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ അടുത്തൊരു കിടുക്കാച്ച് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.